ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ക്രിസ്മസ് സീരീസ് 2023 വീണ്ടും നമ്മൾ ടെറസ് കിച്ചണിലെത്തി. കാര്യം ഇനി ഒരു കേക്കും കൂടി ഞാൻ പ്രോമിസ് ചെയ്തതിൽ ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസ് അടുത്ത് കഴിഞ്ഞു, ഞാൻ ഇന്നെങ്കിലും അത് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമല്ലേ. അപ്പം പ്ലം കേക്ക് എല്ലൻ ബ്ലോക്സിൽ തന്നെ എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ഓരോ സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങളോടുകൂടി, അതായത് മുട്ടയുള്ളത്, മുട്ടയില്ലാത്തത്, ഓവനിൽ വെച്ചുണ്ടാക്കുന്നത്, ഓവനില്ലാണ്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെ പല പല വേരിയേഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു പ്ലം കേക്കാണ് വേണ്ടെങ്കിൽ എലൻ ബ്ലോക്സിൻ്റെ ഒരു 2-3 വർഷം മുന്നേ ഉള്ള എന്താ പറയുക ക്രിസ്മസ് സീരീസ് നോക്കിയാൽ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. ഓക്കെ, ഒന്നുകൂടി നോക്കാനായിട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ ഒരുപാടില്ല. ലക്ഷ്മി നായർ ബ്ലോഗ്സ് പ്ലം കേക്കെന്നോ ക്രിസ്മസ് സീരീസ് കേക്കെന്നോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ കുറേ കേക്കിൻ്റെ ഇത് വരും, പ്ലം കേക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് സെലക്ട്. അത് തന്നെ ഐസിങ്, അതിൻ്റെ ഫ്രോസ്റ്റിങ്, എനിക്ക് തോന്നുന്നു റോയൽ ഐസിങ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ്, പിന്നെ അതുപോലെ മാഞ്ചസ്റ്ററിൽ വെച്ച് ചെയ്ത ക്രിസ്മസ് കേക്കിലാണെങ്കിൽ ബട്ടർ ഐസിങ്ങിലും ഞാൻ ചെയ്തൊരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഞാനൊരു കേക്ക് ചെയ്തിട്ടുണ്ട്, പ്ലം കേക്ക്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു റൗണ്ട് കേക്ക് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഫോണ്ടാൻ വെച്ചിട്ട് നല്ല വൈറ്റ് കവറേജൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തു. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ അലങ്കാരം ഒന്നും ചെയ്യണില്ല. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ അതിലകത്തുണ്ട്, അത് പോയി നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടൊരു പ്ലം കേക്ക്, അത്രേ ഉള്ളൂ. മെത്തേഡ് ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ 1.5 കപ്പ് മൈദാമാവിൻ്റെ അളവിലെടുക്കണു. ഏകദേശം 1 kg കേക്കാണ്. അപ്പോൾ ഞാൻ 2.5 kg, ഇതിപ്പോൾ ഡിസ്പോസിബിൾ ടൈപ്പ്, അതിങ്ങനെ പേപ്പർ ഇത് വാങ്ങാൻ കിട്ടുമല്ലോ, പേപ്പർ മോൾഡ്, അത് 1.5 kg എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂഷ്വൽ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്, അതിൽ ബട്ടർ പേപ്പർ ചുറ്റുമിട്ടിട്ടുണ്ട്, നടുക്കും ഇട്ടിട്ടുണ്ട്, കുറച്ച് എണ്ണ തടവിയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം റെഡി. പിന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് എങ്ങനെയാണ്, ഇതിപ്പോൾ കുറേ നാൾ മുമ്പല്ല, ഇത് ഫ്രൂട്ട് ജ്യൂസിലാണ് സോക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ഓറഞ്ച് ജ്യൂസിൽ. അതിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് സീരീസ് തുടങ്ങിയപ്പോൾ ആൽക്കഹോളിൽ തന്നെ എങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ സോക്ക് ചെയ്ത് ആ ഒരു മാസം മുന്നേ ചെയ്തിട്ട് ആ സോക്ക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഒരു പ്രാവശ്യം കേക്ക് ചെയ്ത്. പിന്നീട് നമ്മൾ നോൺ ആൽക്കഹോളിക് വേർഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഓറഞ്ച് ജ്യൂസ് ഉപയോഗിച്ചു. അതുപോലെയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. ഇത് ഓറഞ്ച് ജ്യൂസ് ഉപയോഗിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചാണ്. ഇതിപ്പോൾ 2 ദിവസമായി ഇത് ഇങ്ങനെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ കുതിർത്തത്, എത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ കാണണ്ടേ. ആ വീഡിയോ ഞാൻ ആ സമയത്ത് എടുത്തു വെച്ചിരുന്നു. ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്ത സമയത്ത് അതൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇത് നമ്മുടെ പ്ലം കേക്ക് അഥവാ ക്രിസ്മസ് ഫ്രൂട്ട് കേക്കിൻ്റെ മിക്സ്ഡ് ഫ്രൂട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സിൻ്റെ ആ ഒരു കേക്ക് മിക്സിങ്ങിൻ്റെ കാര്യങ്ങൾ. തലേ ദിവസം നമ്മൾ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ചെയ്ത് വയ്ക്കുക, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ എടുത്ത കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. കറുത്ത മുന്തിരിങ്ങയുണ്ട്, ഇതെല്ലാം സീഡ്ലെസ് ആണ്. കിസ്മിസ് ഉണ്ട്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 1/2 കപ്പ് പീലാണ്, ഓറഞ്ച് പീലും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്, ഇത് ജിഞ്ചർ വിളയിച്ചത്. അപ്പോൾ ജിഞ്ചറും ഓറഞ്ച് പീലും അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 1/2 കപ്പ്. മൾട്ടി കളർ ടൂട്ടി ഫ്രൂട്ടി 3 കളറിലെ അതൊരു 1/2 കപ്പ്. ഇതിൽ ഞാനിപ്പോൾ ഡേറ്റ്സ് കുറച്ചേ ചേർക്കുന്നുള്ളൂ. പ്രൂൺസ് ആണിത്, ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പ്രൂൺസും ഡേറ്റ്സും കൂടി ചേർന്ന് 1/2 കപ്പ്. പ്രൂൺസ് ആണ് ഭയങ്കര ടേസ്റ്റാണ് പ്രൂൺസിന്. ഫിഗ് ഉണ്ടെങ്കിൽ കുറച്ച് ഫിഗും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നതിൽ തെറ്റില്ല. ഇനി 2-3 കാര്യങ്ങളും കൂടി ചേർക്കണം. ഓറഞ്ച് മർമലേഡ് 1 tablespoon, ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ചേർത്ത് ചെയ്യുന്നതാണ് ഓറഞ്ച് മർമലേഡ്. ബ്ലാക്ക് കറൻറ്റിൻ്റെ ജാം, അത് 1 tablespoon. ബെറി ജാമാണ്, മിക്സ്ഡ് ബെറി ജാം, അത് 1 tablespoon. മിക്സ്ഡ് ഫ്രൂട്ട് ജാമായാലും കുഴപ്പമൊന്നുമില്ല, മിക്സ്ഡ് ഇത് ബെറി ജാമായിട്ട് വാങ്ങി കിട്ടിയതാണ്. 1/2 tablespoon ഹണി. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്കാണ് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ചേർക്കാൻ പോണേ. ഇനി ഓറഞ്ച് ജ്യൂസ് അല്ല, ആൽക്കഹോളിക് വേർഷൻ ആണെങ്കിൽ എന്താ ചേർക്കേണ്ടത്, വൈനിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടായിട്ടുള്ള ഇപ്പോൾ വിസ്കിയോ ബ്രാൻഡിയോ റമ്മോ അങ്ങനെ ഏതാണെങ്കിലും കുഴപ്പമില്ല, മിക്സ് ചെയ്യാം. ഇതിൽ കുതിരാനായിട്ട് അത് ഒഴിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ നോൺ ആൽക്കഹോളിക് വേർഷൻ, അതുകൊണ്ട് മാത്രം ഓറഞ്ച് ജ്യൂസ് ചേർക്കണം. നോക്കിക്കോളൂ, ഇത് ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ജ്യൂസാണ്. കുപ്പിയിൽ വാങ്ങിയതൊന്നുമല്ല. ഏകദേശം ഒരു 1/4 കപ്പ് ഒഴിച്ച് അങ്ങനെ ഇളക്കി വയ്ക്കാം. ഇത് നന്നായിട്ട് കുതിരട്ടെ. ഇതിപ്പോൾ നാളെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷേ ഇതിനി ഫ്രിഡ്ജിലാണ് വയ്ക്കേണ്ടത്, കാരണം ഇത്
ഓറഞ്ച് ജ്യൂസ് അത് ഫ്രഷ് ജ്യൂസിലായതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ വിസ്കി ബ്രാൻഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, പുറത്ത് നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി. ഇത് ഫ്രഷ് ജ്യൂസിലാണ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിപ്പോൾ ഞാൻ നാളെ ഉപയോഗിക്കും. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. കുതിർന്ന് കഴിയുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ക്ലിംഗ് ഫിലിം കൊണ്ട് ഒന്ന് ഒട്ടിച്ചിട്ട് വയ്ക്കാം. യെസ്, ഭദ്രമായി. അപ്പോൾ അന്ന് നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഇതിൽ ആഹാ, നല്ല സോക്കായിരിക്കുന്നു. ഓക്കെ, ഇതിലിച്ചിരി ഡാർക്കായിട്ട് കാണുന്നതാണ് പ്രൂൺസ്. എനിക്ക് ഫേവറേറ്റാണ് പ്രൂൺസ്. പ്രൂൺസ് ഒന്നും വേണം, നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടാണ് കിട്ടുന്നത്, ടൂട്ടി ഫ്രൂട്ടി, നിങ്ങൾ ഇക്കണോമിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വില കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ചീപ്പായിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ടൂട്ടി ഫ്രൂട്ടിക്കൊന്നും വലിയ വിലയില്ല. പിന്നെ കിസ്മിസ്, ഡാർക്കും കറുത്ത മുന്തിരിങ്ങയും പിന്നെ വൈറ്റ് കളറിലെ, അതായത് യെല്ലോ മുന്തിരിങ്ങ എല്ലാം വാങ്ങാൻ കിട്ടും. അതൊക്കെ ചെറിയ പൈസ ആവുള്ളൂ. അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് ചേർത്താലും മതിയാകും. പൈസ കുറച്ച് ഇത് ചെയ്യണം. പിന്നെ ജാമ്, ഇതിലിപ്പോൾ ജാമോ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. കുറച്ച് ജാമൊന്നും വേണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയൊക്കെ പൈസ ലാഭിച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഇത് ഏകദേശം 1.5 കപ്പ് ഉണ്ടാവും. നമ്മളുടെ മാവിൻ്റെ അതേ അളവിനാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും ഇങ്ങനെ സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഗരം മസാല ഐറ്റംസ്. ഇതിലിപ്പോൾ ജാതിക്കയുടെ ഒരു ചെറിയ പീസുണ്ട്, ഒരു 10 ഗ്രാമ്പ് ഉണ്ട്, 10 എണ്ണം. പിന്നെ കുറച്ച് പട്ട, ഒരു 3-4 ചെറിയ പീസ് പട്ടയിട്ട് ഇത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഒരല്പം പഞ്ചസാര, ഞാനിപ്പോൾ ഒരു അളവ് പഞ്ചസാര, ദേ 1 കപ്പ് പഞ്ചസാര രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് 1/2 കപ്പായിട്ട് ഗ്രാനുൾസാണ്, പൊടിച്ചതല്ല. ഇത് നമുക്ക് കാരമലൈസ് ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്നും ഒരല്പം പഞ്ചസാര ഇതിലേക്ക് എടുത്തിട്ട് പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ പൊടിക്കാൻ, അല്ലെങ്കിൽ പാടായിരിക്കും. പഞ്ചസാര ചേർത്തിട്ട് കുറച്ചായിപ്പോയി, അത് കാരണം അതങ്ങോട്ട് വലിയ ബൗളായതുകൊണ്ട്. അപ്പോൾ ഇച്ചിരി മാവും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു, 1 ടേബിൾ സ്പൂൺ. എന്തെങ്കിലും ഒരു കാര്യം കൂടി വേണം, എന്നാലേ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പൊടിച്ചെടുക്കാൻ പാടാം. അല്ലെങ്കിൽ നമ്മൾ കല്ലിൽ വെച്ചൊക്കെ പൊടിക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ കൂടെ ചേർത്തിട്ട് രക്ഷയില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാവും കൂടി ചേർത്തു. യെസ്, നല്ല മണം. ജാതിക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും മിക്സ് ചെയ്ത് നന്നായിട്ട് പൊടി ഞാനിട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാവ് ചേർക്കുന്ന സമയത്ത് ഇതും കൂടി ചേർക്കാം. അപ്പോൾ അളവ് മാവിൽ നിന്നും ആണ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തത്, അല്ലാണ്ട് എക്സ്ട്രാ അല്ല കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തത്, സാധാരണയായിട്ട് നമ്മൾ ഷുഗർ കാരമലൈസിങ് എന്നാണ് പറയാറ്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലം കേക്ക് മേക്കിങ്ങിന് വിദേശീയരൊക്കെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു എന്താ പറയുക, നല്ല ഡാർക്ക് ബ്രൗൺ, ഏതാണ്ട് കറുപ്പിനോളം കളറുള്ള ഒരു സിറപ്പാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഷുഗർ തന്നെയാണ് കേട്ടോ ആ സംഭവം. എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യും. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഓൾമോസ്റ്റ് ഇതാണ്, ട്രിക്കിൾ. ദാറ്റ് ഇസ് ട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ട്രിയാക്കിൾ. ഞാൻ ട്രിയാക്കിൾ, ഞാൻ പല കാര്യങ്ങളും തെറ്റിച്ചാ പ്രൊണൗൺസ് ചെയ്യാറ് കേട്ടോ. ട്രിയാക്കിൾ എന്ന് പറഞ്ഞാൽ ട്രിക്കിൾ എന്നും പറയാറുണ്ടെന്നാണ് പറയുന്നത്. അത് ഗൂഗിളിൽ നമ്മൾ പ്രൊണൗൺസിയേഷൻ എങ്ങനെ എന്നൊന്ന് അടിച്ചു നോക്കിയാൽ കറക്റ്റ് ആ പ്രൊണൗൺസിയേഷൻ കിട്ടും. അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചുതരാം. കേട്ടല്ലോ, ട്രിക്കിൾ. ഞാൻ പറയുന്നത് ട്രിയാക്കിൾ. നമ്മൾ നോർമലി അങ്ങനെ പറയുള്ളൂ, നമ്മൾ ആ ഫോണാറ്റിക്സ് ഒന്നും നോക്കില്ല ട്രിയാക്കിൾ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ദേ പ്രൊണൗൺസിയേഷൻ ഇസ് ട്രിക്കിൾ. അപ്പോൾ ഈ ട്രിക്കിളാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, സ്പെല്ലിംഗ് ഓക്കെ, TREACLE, ട്രിക്കിൾ. ഓക്കെ, എന്നോട് ഒരുപാട് പേര് നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നു ചോദിച്ചു. ഓക്കെ, അപ്പോൾ ട്രിക്കിൾ ഉണ്ടാക്കാൻ പോകണേ. ട്രിക്കിൾ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി ജാറിൽ സൂക്ഷിക്കാം, ഇത് കേടാകാണ്ട് ഒരു 6 മന്ത്സ് വരെ ഇരിക്കും എന്നാണ് പറയുന്നത്. അതിന് ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് കരിച്ചിട്ട് നല്ല ഏതാണ്ട് കരിക്കുന്ന പോലെ ഉറച്ച് പോകുകയൊക്കെ വരും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ വീണ്ടും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് ഉരുകി വരും. ഇച്ചിരി നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് നാരങ്ങാ നീര് ഒഴിക്കുന്നതന്നെ അപ്പോൾ പിന്നെ ഷുഗറിൻ്റെ ആ പ്രവർത്തനം നിൽക്കും. അതിൻ്റെ ആ ബേണിംഗ് ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ആ ഒരു മെൽറ്റിംഗ് പോയിൻ്റ് അവിടെ കൊണ്ട് നിൽക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മെൽറ്റായി. ആ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഹാർഡ് ആകുമല്ലോ, പിന്നെ അത് ആ ലോ ഫ്ലെയിമിൽ കിടന്ന് മെൽറ്റായി അതൊന്ന് കുറുകി വരണം. അതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മൈൽഡ് ഫോമിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത്. ദാറ്റ് ഈസ് നോക്കിക്കോളൂ. ഇതിപ്പോൾ ഞാൻ ടോട്ടലായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് അതിന് വേണ്ടി ഉപയോഗിക്കാൻ പോണത്. പാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് കഴിഞ്ഞു. അതെ, ഇത് 1/2 കപ്പ് പഞ്ചസാര. ട്രിക്കിൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ കാരമൽ ഷുഗർ കാരമലൈസ് ചെയ്യുന്നതിൻ്റെ കുറച്ചുകൂടി കൂടിയ ഫോമാണിത്. കുറച്ചുകൂടി ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിനി അനക്കണ്ട, ഇതിങ്ങനെ ഇരുന്നിട്ട്
നന്നായിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കളറ് മാറി ഡാർക്കായി ഡാർക്കായി വരും. അതാണ് വേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഞാൻ സോക്കിംഗ് സിറപ്പിൽ നിന്നും ഒന്ന് ഡ്രെയിൻ ചെയ്ത് വയ്ക്കുന്നു. ഈ സോക്കിംഗ് സിറപ്പ് നല്ല അയ്യോ എന്താ പറയുക, നല്ല റിച്ചായിട്ടിരിക്കുന്നു. അത് നമ്മൾ ഉപയോഗിക്കും. ഡ്രൈ ഫ്രൂട്ട്സിനെ എല്ലാം കുറച്ചൊരു മൈദ കോട്ടിങ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തുനിന്ന് വീഴുന്ന ജ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂ എന്താ ടേസ്റ്റ് അറിയോ. കാരണം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, ജാം, ഹണി, ബ്ലാക്ക് കറണ്ട് ജാം, പല പല കാര്യങ്ങൾ. നല്ല റിച്ച് സിറപ്പ് നോക്കിയതായിട്ട് വരുന്നേ, രക്ഷയില്ല. ആഹാ, നല്ല സൂക്കായിരിക്കുവാണ് കേട്ടോ. രണ്ട് ദിവസം കൊണ്ട് നല്ലോണം കുതിർന്നു, വായിലിട്ടാൽ അലിയുന്ന അവസ്ഥയായി. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസിലായിരുന്നേ ഉള്ളൂ ഇത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വിസ്കിയോ റമ്മോ എന്തെങ്കിലും ആൽക്കഹോളിലാണെങ്കിലും ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് കുറച്ച് മൈദ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, താഴേക്ക് അങ്ങ് അടിഞ്ഞു പോകാണ്ടിരിക്കുക. ഡ്രൈ ഫ്രൂട്ട്സിനെ ആ ജ്യൂസിൽ നിന്നും ഞാൻ വെറുപെടുത്തി കഴിഞ്ഞു. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തത് ഒരു 25-50 grams, 25 grams ഉള്ളൂ കേട്ടോ. ഒരു കുറച്ച് കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്, അത് ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. മാവ് വളർന്നതെല്ലാം കറക്റ്റായിട്ട് ഒരു സൈഡിൽ 1.5 cup ഇരിക്കുന്നുണ്ട്. കളറൊക്കെ സൈഡിൽ നിന്ന് മാറി തുടങ്ങി. ഇനി അനക്കി തുടങ്ങാം. പുക വന്നു തുടങ്ങി. ഇങ്ങനെ നന്നായിട്ട് പുകയും ഒക്കെ ചെയ്യും. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമ്മൾ മാറ്റും, പക്ഷേ ഇതങ്ങനെയല്ല. ഇനി ഇത് കുറച്ചുകൂടി കളറ് മാറണം, നല്ല കറുപ്പ് പോലെയാകും. അപ്പോൾ ഈ സമയം ഒരു കാര്യം കൂടി ചെയ്യാം. ഇച്ചിരി വെള്ളം, 1/2 cup വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് തിളപ്പിക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കാൻ പോണത്. ഇവിടെ പുകയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അത് കുഴപ്പമില്ല. ഇത് ഇനിയും കറുക്കണം കുറച്ച്. ഇതിപ്പോൾ ബ്രൗൺ ആണ്, ഇത് ഗോൾഡൻ ബ്രൗൺ. ഇനി ഇത് കുറച്ചുകൂടി ഡാർക്കാവും. കുറച്ചൊരു ഡാർക്ക് മീൻസ് കുറേ കൂടി ഡാർക്കാവണം. ആ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. വീണ്ടും കരിയാൻ പോകുന്ന പോലെ ഡാർക്കായി വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ആകണം, എന്നാലേ ആ ഒരു ട്രിക്കൾ സിറപ്പ് പോലെ ആകുള്ളൂ. അപ്പോൾ ഇത് സാധാരണയിൽ കൂടുതൽ കളർ മാറുന്നുണ്ട്, നല്ല ഡാർക്കായി വരണു. അത്രയും കരിയുന്ന പോലെ ആകുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടായി കഴിഞ്ഞു, അത് തിളക്കട്ടെ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡാർക്കായി ഡാർക്കായി വരും. നല്ല ഡാർക്ക് കളറാകട്ടെ. കാണുന്നുണ്ടോ കളറ്? നല്ല ഡാർക്ക് ഡാർക്ക് ഒരു ബ്ലാക്കിഷ് കളർ വരെ ആകും. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാകുന്ന പോലത്തെ ഒരു കളറായി കഴിഞ്ഞു. നല്ല ഡാർക്ക് ബേൺഡ് ഷുഗർ എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലെ തോന്നും. പക്ഷെ കുഴപ്പമില്ല, നമ്മളിനി ഫ്രഷ് ആയിട്ടുള്ള ഷുഗർ ഒരു 1/2 cup ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ആകും. ഒരു കരിഞ്ഞ പോലത്തെ ഒരു കളർ വന്നില്ലേ, കുറേ കൂടി കറുത്തിട്ട് ഡാർക്ക് ഡാർക്കായില്ലേ. യെസ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ദേർ. ഓക്കെ, മതി. ഇനി ഇതിലേക്ക് 1/2 cup പഞ്ചസാരയും കൂടി എക്സ്ട്രാ ചേർക്കുന്നു. കണ്ടല്ലോ, ഇതാണ് എൻ്റെ പ്രോസസ്സ്. കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 teaspoon ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മെൽറ്റിംഗ് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ മെൽറ്റ് ചെയ്യും, പക്ഷേ ആ ഒരു ചൂടിനെ ഒന്ന് ഇതാകും. നാരങ്ങ നീരും ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഹോട്ട് വാട്ടർ. അപ്പോൾ ഷുഗറിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് ഇവിടെ നിൽക്കുകയാണ്. കാരണം അതിൽ നാരങ്ങ നീര് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഫർദറായിട്ട് അത് അതിങ്ങനെ കുക്ക് ചെയ്യില്ല. ഇനി ഇത് രണ്ടും കൂടി കിടന്നിട്ട് ആ വെള്ളത്തിൽ കിടന്ന്, അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടല്ലോ. അപ്പോൾ ഇനി ഇത് അതും കൂടെ അലിഞ്ഞ് ഈ ചൂടുവെള്ളവും എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. അപ്പോൾ ചെറിയ രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് അലിയട്ടെ. ഇത് കംപ്ലീറ്റ് അലിഞ്ഞ് സെറ്റാകണം. ബോയിലിംഗ് വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അടുത്തുനിന്നൊന്ന് ചെയ്തത് കുറച്ച്, ചിലപ്പോൾ സ്പ്ലട്ടർ ചെയ്യും, ഭയങ്കരമായിട്ട് തെറിക്കും. പക്ഷേ ഇത് വലിയ തെറിക്കലില്ലായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ. അത് കളർ നോക്കി, നല്ല ഡാർക്ക് ഡാർക്കായി വരുന്നുണ്ടോ, ആ കളറിലേക്ക് വരും ഈ സിറപ്പ്. അപ്പോൾ ഇനി ഇത് അലിയട്ടെ. ഇത് കംപ്ലീറ്റ് ഈ വെള്ളത്തിൽ അലിഞ്ഞ് ഒന്ന് കൊഴുക്കണം, കുറുകി വരും. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് അലിഞ്ഞ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് എന്ന് പറയാം, ഇച്ചിരി ബാക്കിയുള്ളത്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുറുകണം, അത്രയും മതി. അത് കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ് റെഡി. നമ്മുടെ ട്രിക്കിൾ സിറപ്പ് ഇസ് ഓൾമോസ്റ്റ് റെഡി. ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ഇട്ടിരിക്കുന്നത്.
അപ്പോൾ വിദേശത്തൊക്കെ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ക്രിസ്മസ് പ്ലം കേക്ക് വയ്ക്കുമ്പോൾ ഈ ട്രീക്കിൾ എന്ന് പറഞ്ഞ സിറപ്പും കൂടി ചേർത്തിട്ടാണ്. നമ്മൾ ഈ കാരമലൈസ്ഡ് ഷുഗർ ചേർക്കുന്നതിന് പകരം ട്രീക്കിളാണ് ചേർക്കുന്നത്. ആ ഒരു കളറും എല്ലാം കിട്ടാൻ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യം പോലും ഇല്ല. അവിടെ എല്ലാം കുപ്പിയിൽ വാങ്ങാൻ കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും ട്രീക്കിൾ സിറപ്പ്. പക്ഷേ നമുക്കിത് ഉണ്ടാക്കാം, വീട്ടിലുണ്ടാക്കി ഇങ്ങനെ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ 6 മാസം വരെ കേടാകാണ്ടിരിക്കും. ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നല്ല കുറുകിയ ഒരു സിറപ്പാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശമായി, ഇനി ഒന്ന് തണുക്കണം, നന്നായിട്ട് തണുക്കണം. ഇത് തലേ ദിവസം ചെയ്ത് വെക്കാം വേണമെങ്കിൽ, തണുപ്പിച്ച് കുപ്പിയിലാക്കിയൊക്കെ വയ്ക്കാം. ഞാനത് ചെയ്തില്ല, ഇപ്പം നിങ്ങളെ കാണിച്ച് ഇപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ. ഇത് നോക്കിയേ, ദിസ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇനി 200 ഊറുകളുണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ തീ ഓഫ് ചെയ്യാം. ഡാർക്ക് ഡാർക്ക് കളറായിട്ട് കിട്ടിയില്ലേ? യെസ്, ദിസ് ഈസ് അവർ ട്രീക്കിൾ സിറപ്പ്. തീ ഓഫ് ചെയ്യുന്നു. ഇനി ഒന്ന് തണുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് 1.5 കപ്പ് മൈദാമാവുണ്ട്. അതിൽ നിന്നാണ് 1 ടേബിൾ സ്പൂൺ എടുത്ത് നമ്മളിത് മസാല ഐറ്റംസ് പൊടിച്ചത്. അപ്പോൾ അത് ഇതിനേക്ക് തിരിച്ചിടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്കും. ആവട്ടെ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. നമ്മൾ ക്രീം ഓഫ് ടാർട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ബേക്കിംഗ് പൗഡറൊന്നും ആവശ്യമില്ല, അത് ചേർത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ക്രീം ഓഫ് ടാർട്ടർ എല്ലാവരുടെയും ഉണ്ടാവില്ലല്ലോ. ബേക്കറീസിലൊക്കെ അവരങ്ങനെ ചേർക്കാറുണ്ട്. പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ ബേക്ക് ചെയ്യുന്ന ആൾക്കാർ ക്രീം ഓഫ് ടാർട്ടറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കാറില്ല. ഇതിലൊരു 1/2 ടീസ്പൂൺ സോഡാ പൊടിയും കൂടി ഈ കേക്കിൽ ചേർക്കും. അതിപ്പോഴല്ല, നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കാം. മിക്സിങ് ഒരു വിസ്ക് വെച്ച് ചെയ്യും, അതല്ലെങ്കിൽ ഇടഞ്ഞെടുത്താലും മതി. ഇതും റെഡി. നോക്കെ, നമ്മുടെ ട്രീക്കിൾ സിറപ്പ് ഇസ് റെഡി. തണുത്ത് കഴിഞ്ഞു. അതിൻ്റെ കളർ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല തിക്കാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ കേക്കിൽ ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ട്രീക്കിൾ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കണേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്കിത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം ക്രിസ്മസ് സീസണിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അത് ഇപ്രാവശ്യം ഞാൻ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഇപ്രാവശ്യത്തെ, അതായത് 2023 നമ്മുടെ ക്രിസ്മസ് സീരീസിലെ പ്ലം കേക്കിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കുറച്ച് വ്യത്യാസം, ഇത് എഗ്ഗ് ചേർത്തുണ്ടാക്കുന്നു, ഓവനിൽ തന്നെ ഉണ്ടാക്കുന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ കാരമലൈസ്ഡ് ഷുഗർ അല്ല, അതിന് പകരം ട്രീക്കിൾ സിറപ്പ് ഉപയോഗിക്കണം. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ചേർക്കും, ലിക്വിഡ് ഗ്ലൂക്കോസ്. അതും നല്ല എന്താ പറയുക, കേക്കിന് നല്ല മോയ്സ്ചർ കിട്ടിയിട്ട്, നല്ല മോയിസ്റ്റ്, ഒരു മോയിസ്റ്റ് കേക്കായിട്ട്, നല്ല ഒരു സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റായിട്ട് ഇരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഒരു മാറ്റം കൂടുതലായിട്ട് കാണിക്കാൻ പോണത്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോണ കാര്യം, ഒരു 200 ഗ്രാം വെണ്ണ. ഇതിപ്പോൾ 100 ഗ്രാംസ്, ഒരു 100 കൂടി എടുക്കാം. യാ, റൂം ടെമ്പറേച്ചറിലെ വെണ്ണ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ വാങ്ങിക്കുക, അല്ലെങ്കിൽ ശർക്കര പൊടിച്ച് ചേർത്താലും കുഴപ്പമില്ല, അതും ഓക്കെയാണ്. അല്ലെങ്കിൽ സാധാരണ ഷുഗർ ആയാലും മതി. ഇതിനും ഒരു കാരമലൈസ്ഡ് ഒരു ഫീലാണ്, കളറും അത് അനുസരിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് 3 മുട്ട 1 by 1 ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ട ചേർക്കുമ്പോൾ ഒരു കേർഡിൽഡ് ഫീ, ഒരു മാതിരി പിരിയുന്ന മാതിരി തോന്നും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇച്ചിരി മാവും കൂടി കൊടുത്താൽ മതി. കുറേ നേരം ബീറ്റ് ചെയ്യാതിരുന്നാൽ അങ്ങനെ കേർഡിൽഡ് ആവില്ല. ഒരുപാട് നേരം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കേർഡിൽഡ് ആവുള്ളൂ. കേർഡിൽഡ് ആയാൽ ഇത്രയും ചെയ്താൽ മതി, കുറച്ച് മൈദമാവ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്താൽ ഓക്കെ ആകും, ആ ടെക്സ്ചറ് തിരിച്ചു വരും. ഇത് ജസ്റ്റ് ഒന്ന് മിക്സാകാൻ വേണ്ടി മാത്രമുള്ള ബീറ്റിംഗ് ആണ്. 3rd അങ്ങനെ 3 മുട്ടയായി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് സൈഡിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ലിക്വിഡ് ഗ്ലൂക്കോസും ചേർക്കേണ്ടത്. അപ്പോൾ ലിക്വിഡ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ലിക്വിഡ് ഗ്ലൂക്കോസ് തൊടുകയാണെങ്കിൽ ഒട്ടും അല്ലേ, പക്ഷേ കൈ നനച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാം. കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നാൽ മതി. ഇതാണ് ലിക്വിഡ് ഗ്ലൂക്കോസ്. ഇത് ചെറുതായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇത് എത്ര ചേർക്കണം എന്നുള്ളത് മാത്രം നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി. ലിക്വിഡ് ഗ്ലൂക്കോസ് 1 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുകയാണ്. കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ടോട്ടൽ. അലിയാനായിട്ട് വേറൊരു മെത്തേഡുണ്ട്, ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിൽ ഇത് നല്ലതായിട്ട് സോളിബിളാണ്, നന്നായിട്ട് അലിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഗ്ലൂക്കോസിൽ ഞാനൊരല്പം വെള്ളം, സാധാരണ റൂം ടെമ്പറേച്ചറിലെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ അത് മെൽറ്റായി. ഈ സ്റ്റേജിലാണ് ലിക്വിഡ് ഗ്ലൂക്കോസ് ചേർക്കേണ്ടത്. പഞ്ചസാര ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാരയും വെണ്ണയും. ഇനി ഇതിലേക്ക് മൈദാമാവിൻ്റെ
അതിലേക്കാണ് നമ്മുടെ ട്രിക്കിൾ സിറപ്പ് ചേർക്കുന്നു. കളർ മറന്ന് നോക്കിയേ, ആഹാ, മനോഹരമായ കളറിലേക്ക് വരുന്നു. അപ്പോൾ ഫുള്ളതും ചേർത്ത് ഇനി നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് മിക്സറിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മൈദ മാവ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം. അതിൻ്റെ വാട്ടറെല്ലാം മാറ്റി, അതിൻ്റെ എല്ലാം മാറ്റിയിട്ടുണ്ടല്ലോ. സൂക്കിംഗ് സിറപ്പ് അതും കൂടി യോജിക്കും. സൂക്കിംഗ് സിറപ്പ് ഫ്രൂട്ട്സ് ഒന്നും എടുത്ത് വെച്ചില്ലേ, അത് ഇതിനകത്ത്. ആഹാ, ഇത് അതിൻ്റെ ഹൈലൈറ്റാണ്. അതൊരിക്കലും ചേർക്കാതിരിക്കും. ഏതാണ്ട് ബാറ്റർ റെഡി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അര ടീസ്പൂൺ സോഡാ പൊടി, അതിനോടൊപ്പം ഒരു ടീസ്പൂൺ നാരങ്ങാ നീര്. നമുക്ക് തടിത്തവി കൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മിക്സിങ്, എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ സോഡാ പൊടി മിക്സും എല്ലാം ഇതിനകത്തേക്ക് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു കിലോയുടെ ഒരു കേക്കിൻ്റെ ബാറ്ററാണെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് രണ്ട് കേക്ക് ടിന്നിലായിട്ട് ഇതെടുക്കാം. രണ്ട് അര കിലോയുടെ രണ്ട് ടിന്നാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കേക്ക് ടിന്നിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞത് ഇനി ഒരു ചെറിയ കാര്യം കൂടെയുള്ളൂ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം. ഒരു 10 മിനിറ്റ് ഒരു 170 പ്രീ ഹീറ്റ് ചെയ്യാം. മേളിലും താഴെയും കോയിൽ ഓണാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ആണ്. ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് നടുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കുറച്ച് ഈവൻ ആയിട്ടുള്ള കേക്ക് കിട്ടും. മുൾഭാഗം ഒരുപാട് പൊങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അലങ്കാരം. കറുത്ത റേസിൻസ് ഇട്ട് കൊടുക്കാം. കറുത്ത മുന്തിരിങ്ങ, ഇത് സീഡ്ലെസ് ആണ് കേട്ടോ. അത് ബേക്ക് ആകുമ്പോൾ കുറച്ചൊക്കെ താന്നു പോവും. ഓക്കെ, ഇനി മറ്റതും അതുപോലെ തന്നെ. ഇനി വേറൊന്നും ചെയ്യാനില്ല, നേരെ ഓവനിലേക്ക് മാറ്റിയാൽ മതി. ഓക്കേ, അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് ഓവനിലല്ല, നിങ്ങൾ ഓവനില്ലാത്തവരാണെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, ആ രീതിയിൽ ചെയ്യാം. അതൊരു ചരുവമാകാം, അല്ലെങ്കിൽ കുക്കറാകാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ആകാം, ഒരു കടായിൽ വേണമെങ്കിലും അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ താഴെ ഒരു തട്ട ഇടണമെന്ന് മാത്രം. ഉപ്പിട്ടും ചെയ്യാം, ഉപ്പിടാണ്ടും ചെയ്യാം, അടിഭാഗത്ത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിനകത്ത് ആദ്യം നന്നായിട്ട് ഒരു ആദ്യത്തെ 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ആ ഒരു ചൂട് വെച്ചിട്ട് പിന്നെ തീ ഒരു മോഡറേറ്റ് ആക്കണം, ചൂട് ക്രമീകരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ അവസാനത്തെ ഒരു 10-30 മിനിറ്റ് കൂടുതൽ ലോ ഫ്ലെയിം. അപ്പോൾ ആദ്യത്തെ 10-25 മിനിറ്റ്സ് ഒക്കെ ഒരു മീഡിയം ആ ഒരു രീതിയിൽ പോട്ടെ. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏതാണ്ട് ഒരു 1 മണിക്കൂർ കൂടുതൽ വേണ്ടി വരും വയ്ക്കാറും. കാരണം ഈ പ്ലം കേക്കൊക്കെ കുറച്ച് ഹെവി കേക്ക്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ വേണം. ഇതിനാണെങ്കിലും സമയം വേണം, ഓവനിലാണെങ്കിലും രണ്ടും ഒരേ സമയം കയറ്റുന്നു. ഓക്കെ, ഈ ഒരു ഓവന് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് നോക്കിയേ, ഇത് ട്രാൻസ്പെയറൻ്റ് അല്ല, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇതൊരു കണ്ണാടി പോലെയാണ്, അപ്പോൾ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷേ താഴെ ഇരിക്കുന്ന എൻ്റെ ഒരു ഓവനുണ്ട്, നമ്മുടെ മാജിക് ഓവൻ കിച്ചണിൽ. അത് ഞാൻ ദുബായിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നതാണ്. അത് ഭയങ്കര, അത് ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്സാണ്, ശരിക്കും കാണാം. അപ്പോൾ ഇത് പൊങ്ങുന്നത് കാണാം. ഇനി ഇൻ കേസ് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കരിഞ്ഞു പോകണ പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതറിയാനേ പറ്റില്ല. അതാണ് ഈ മോർഫി റിച്ചാൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മോഡലിൻ്റെ ഒരു മൈനസ് ആയിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ മുഖം കാണാം കണ്ണാടിയിൽ നോക്കുന്ന പോലെ. ഞാനിങ്ങനെ വളരെ സൂക്ഷിച്ച് ഇങ്ങനെയൊക്കെ പോയി നോക്കും കാണാൻ. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓവൻ തുറക്കാനും പാടില്ല, വെച്ച് കഴിഞ്ഞാൽ തുറക്കാനേ പാടില്ല. തുറന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ പെട്ടെന്ന് ഡിപ്പാകും, അപ്പോൾ കേക്കിൻ്റെ രീതികൾ മാറും.
പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന കേക്ക് ഡീഫ്ലേറ്റഡ് ആകും, ചിലപ്പോൾ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ ഓവർ ഹീറ്റും പാടില്ല, ഹീറ്റ് കുറയാനും പാടില്ല, അതൊക്കെ ഒരു കറക്റ്റ് രീതിയിൽ പോകണം. അപ്പോൾ ഈ പ്ലം കേക്കിനൊക്കെ ഒരുപാട് ഹീറ്റിലല്ല ചെയ്യേണ്ടത്, സ്ലോ ഒരു മോഡറേറ്റ് ലോ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ ഒരു 160 കുറച്ച് സമയം എടുത്ത് ബേക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മളുടെ കേക്ക് ഇസ് റെഡി. അയ്യോ, രണ്ടെണ്ണം കൂടി ബാലൻസ് ചെയ്ത് വരാറുണ്ട്. യെസ് യെസ് യെസ്. അങ്ങനെ കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇത് കുറച്ച് കൂടുതൽ സമയം എടുത്തിരുന്നു, 1 മണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയം. ഈ ഓവൻ്റെ ഓരോ വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതാണ്. ആദ്യത്തെ കുറേ നേരം നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എന്താ പറയുക, മുകളിലും താഴെയും ഒരു 30 മിനിറ്റ്സോളം 2 കോയിലും ചൂടാക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോട്ടം കോയിൽ മാത്രം ആക്കിയിട്ട് വീണ്ടും ഒരു 45 മിനിറ്റ്, ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ദിസ് ഇസ് 1 കേക്ക്, 1/2 kg ഒരു കേക്ക്. പിന്നെ ഇത് മറ്റൊരു 1/2 kg, ഇത് നല്ല ചൂടാണ്, ഇച്ചിരി ഒന്ന് തണുത്തോട്ടെ. യെസ്, ഒരു അലങ്കാരം ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ കേക്ക് ഇസ് റെഡി. അത്യാവശ്യം ഒരു അലങ്കാരമൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു, നല്ല ഭംഗിയില്ലേ കാണാൻ. ഒരു ക്രിസ്മസ് ഫീൽ കിട്ടുന്നില്ലേ. ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഡിസ്പോസിബിൾ ടൈപ്പ് പേപ്പർ, ഇതിൽ ഇങ്ങനെ വരുന്ന മോൾഡുകൾ ഉപയോഗിച്ചാൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഇത് റാപ്പ് ചെയ്ത് കൊടുക്കാനും ബോക്സിലാക്കി ഇതിനെ റാപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കൊടുക്കാൻ പറ്റും ഗിഫ്റ്റായിട്ട്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ കേക്ക് ഇസ് റെഡി. ഇത് 1/2 kg മോൾഡാണ്, അപ്പോൾ ഇത് 1/2 kg കേക്ക്. നമ്മൾ അല്ലാണ്ട് ഒരു 1/2 kg കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വേറെ ഡിമോൾഡ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. ബ്യൂട്ടിഫുൾ കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ട് ഒരു ദിവസമൊക്കെ ഇരിക്കണം, എന്നിട്ടാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ തണുത്തിട്ടില്ല കേട്ടോ, എങ്കിലും ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ആയിരിക്കും. നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു കാര്യം ചേർത്തത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, ലിക്വിഡ് ഗ്ലൂക്കോസ്. സോ അതൊരു എക്സ്ട്രാ മോയ്സ്ചർ കേക്കിന് കൊടുക്കും. അതെ, നോക്കി, അയ്യോ പൊടിഞ്ഞു പോകുന്നു, ഇത് ചൂടാണേ, കാണുന്നുണ്ടല്ലോ ടെക്സ്ചർ കളർ. ഓ മൈ ഗോഡ്, നല്ല. ഇത് കുറച്ചുകൂടി ഇരിക്കുന്ന സമയത്ത് ഉറയ്ക്കും തണുത്ത് കഴിയുമ്പോൾ. ഒരു അടിപൊളി കേക്ക് കേട്ടോ, ലക്ഷ്യമില്ലാത്ത ടേസ്റ്റ്. ചൂട് ചൂട് പ്ലം കേക്ക് കഴിക്കുക, ക്രിസ്മസ് കേക്ക്. ഒരു ക്രിസ്മസ് കേക്കിൻ്റെ ദിവസം ആയതുകൊണ്ടാണ് ഞാനൊരു അഡ്വാൻസ് മതി ക്രിസ്മസ് നിങ്ങളെല്ലാം വിഷ് ചെയ്തത്. നമ്മളുടെ ക്രിസ്മസ് സീരീസ് ഇനി ഒരു ദിവസം കൂടിയുണ്ട്, ബിഫോർ ക്രിസ്മസ്. അതും കൂടി കഴിഞ്ഞിട്ട് അന്ന് ഞാൻ, ദാറ്റ് ഈസ് നാളെ ഞാൻ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു ക്രിസ്മസ് വിഷ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.